ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമുക്കറിയാവുന്നത് പോലെ നമ്മളിപ്പോ മാസ്റ്റർ മൂവിയുടെ സീൻസ് ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വിട്ടൊഴിയാൻ പറ്റാത്ത കുറച്ച് സോങ്സും ഉണ്ടെന്ന് നമുക്കറിയാം. അതിലെ ഫസ്റ്റ് സോങ് ആണ് വാത്തി കമ്മിങ്. ഐ സ്റ്റിൽ റിമെമ്പർ ഈ പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ഇറങ്ങിയപ്പോ അതിന്റെ ഒരു ഓളം, ഓഹോ, ഫാൻസ് ഒക്കെ ക്രേസി ആയിരുന്നു. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ എത്ര പ്രാവശ്യം ഈ സോങ് റിപ്പീറ്റില് കേട്ടു. അതായത് നമുക്ക് അറിയാം ഇപ്പോഴും ഇതിന്റെ ക്രേസ് ഓൺഗോയിങ് ആണ്. ഇതിന്റെ വൈബും ആ ഒരു സംഭവം എവിടെ നമ്മള് ഏതെങ്കിലും ഒരു എന്താ പറയാ ഒരു ഫെസ്റ്റിവൽ അല്ല സെലിബ്രേഷൻ ആണെങ്കിലും ഒരു കല്യാണ ചടങ്ങിലാണെങ്കിലും ഈ പാട്ട് വന്നാൽ നമുക്ക് ആകെ അറിയാവുന്ന ഒരു സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പാണ്. അത് എവിടെ നിന്നാലും നമ്മള് ഈവൻ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയവര് വരെ ഈ ഒരു സ്റ്റെപ്പ് എന്തായാലും അറിയാം. പിന്നെ അതുപോലെ ഇതിന്റെ ലിറിക്സിലും നമുക്ക് ബാക്കിയൊന്നും അറിയില്ലെങ്കിലും വാത്തേക്കാൻ വെക്കണം, അതൊരു മാത്രം സംഭവം. എനിക്ക് വേണ്ടി അനിരുദ്ധ് ഇൻട്രൊഡക്ഷൻ ആവുന്നത് ഈ സോങ്ങിലാണ്. ഇതിന് മുന്നേ എനിക്ക് ഈ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അനിരുദ്ധിന്റെ ഒരു പവർ മനസ്സിലായി, എസ്പെഷ്യലി ഒരു മ്യൂസിക്കിന്റെ ഒരു ചോയ്സസും. പക്ഷെ ഇപ്പം അനിരുദ്ധ് ഇല്ലാണ്ട് നമുക്ക് ഒരു സിനിമയിൽ ഇങ്ങനെ പെപ്പി സോങ്സ് ഒന്നും വിട്ടൊഴിയാൻ പറ്റാത്ത ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് നമുക്കിപ്പം സോങ്ങിലേക്ക് പോയാൽ ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനലിലൊന്നും ഉണ്ടായിരുന്നു, നമ്മൾ റിയാക്ഷൻ ചെയ്തില്ലായിരുന്നു. ഓർമ്മ വരുന്നില്ല ഈ സോങ്ങുമായിട്ട്. ഓ ഇല്ല, ഇത് വേറൊരു ഈ പാട്ട് വേറെ എങ്ങും കേട്ടിട്ടില്ല. ഈ സോങ് നമ്മളായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. പോട്ടെ, റെഡി, 1 2 3 സ്റ്റെപ്പ് കാര്യം പാട്ട് കേട്ടോ, ബാക്കി പറയാം. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ റീകളക്ട്. കല്യാണത്തിന്റെ സമയത്ത് ഈ ഡാൻസ് ചെയ്തത് I'm sorry.
അതിന്റെ വിജ്വൽസ് കാണണം, നമുക്ക് അതും റിയാക്ട് ചെയ്യണം. ഇത് എന്താ ഞാൻ പറയാ, ഈ ഒരു സോങ് ഇറങ്ങിയപ്പോ ഉള്ള ഒരു തരംഗം നമുക്ക് വിട്ടൊഴിയാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇതിന്റെ കൂടെ ഈ സോങ്ങിന്റെ കൂടെ തന്നെ എനിക്ക് വിഷ്വൽസിൽ ലിറിക്കൽ വീഡിയോന്റെ വിഷ്വൽസ് വരുന്നുണ്ടായിരുന്നു, അടിപൊളിയാണ്. അതും ഇവ നമുക്ക് അറിയാവുന്നതാണ്, വിജയ്യുടെ മൂവീസ് തന്നെയാണ് എന്താ പറയാ ഹിറ്റ് മേക്കർ ആവുന്നതും ആ റെക്കോർഡ് പൊട്ടിക്കുന്നതും വിജയ് തന്നെയാണ്. ആൻഡ് ദെൻ നമുക്കറിയാം ഇനിയിപ്പോ നമ്മുടെ എല്ലാം അവൈറ്റിംഗ് നമ്മുടെ ലിയോ മൂവിക്കുള്ള സംഭവത്തെ പറ്റിയാണ്. നമ്മൾ ഇങ്ങനെ മാസങ്ങൾ എന്നാണ് എന്നാണ് റിലീസിന് വേണ്ടിയിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കാനല്ലേ. ഈ സോങ്ങിന് ഓൾറെഡി ഇപ്പം 430 മില്യൺ ക്രോസ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഓൾസോ ഇതിന്റെ ഒരു BTS വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, പുള്ളി സംഭവമായിരുന്നു. അതും നമുക്ക് അന്നൊന്നും ചാനൽ ഇല്ലാത്തതുപോലെ പോയത്, ഞാൻ കൊറേ റിയാക്ഷൻ ചാനൽസിലെ കൊറേ വീഡിയോസ് കണ്ടു, റിപ്പീറ്റ് അടിച്ച് ഈ വീഡിയോ കണ്ടു. നമുക്ക് അറിയാം നമ്മുടെ ഫോറിനേഴ്സ് ഒക്കെ ആണെങ്കിൽ സ്പെഷ്യലി വിജയന്റെ ഫാൻ ആയി മാറുന്നതൊക്കെ ഈവൻ ഡാൻസിനൊക്കെ ഡാൻസ് നമ്പേഴ്സ് കാണുമ്പോഴും, ബിക്കോസ് ഈ ഒരു ഏജില് ഈ ഒരു എന്താ പറയാ നമ്മുടെ സ്വാഗും എക്സ്പ്രഷനും എനർജിയും വെച്ച് കീപ്പ് ഓൺ വെച്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചില സോങ്സ് ഉണ്ട്, ഇതിന്റെ റിയാക്ഷൻ ചെയ്യുമ്പോൾ ഔട്ട് ഓഫ് കൺട്രോൾ ആയിപ്പോ. അതുകൊണ്ടാണ് ഓർമ്മ വന്നോണ്ട് ഞാൻ വെറുതെ വിട്ടേക്കുന്നു. ഈവൻ ആ ഒരു സമയത്തായിരുന്നു നമ്മുടെ കല്യാണം, നമ്മളും ഒരു ഡാൻസില് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ആ സ്റ്റെപ്പ് ഒക്കെ കാണിച്ചത് ഓർമ്മ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു റിയാക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ മാസ്റ്ററിന്റെ നമ്മുടെ സീൻസ് ഒക്കെ ഓൺ ഗോയിങ് ആണ്, അതിന്റെ ഐ ബട്ടൺ ഇവിടെ ഇവിടെ എല്ലാം കൊടുക്കുന്നതാണ്. ഡു വാച്ച് ഔട്ട് ആൻഡ് ഇതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമന്റ്. അപ്പോഴത്തേക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.